ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു ഞായർ കൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത ഒരു വേദപാഠ ക്ലാസ്സിനായി നമ്മുടെ കഴിഞ്ഞ ആഴ്ച ചെയ്ത പാഠത്തിൻ്റെ തുടർച്ചയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമ്മളിന്ന് വീണ്ടും പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം നാം പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല പഠിക്കുന്നത്, അത് ജീവിതത്തിൽ നമ്മുടെ മൂല്യങ്ങൾ, അടിസ്ഥാന മൂല്യങ്ങളായി മാറാൻ സാധിക്കണം. ആ ഒരു വലിയ അതൊരു പ്രതിബദ്ധതയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ അടിസ്ഥാനം കെട്ടിയുറപ്പിക്കുന്ന ഒരു പണിക്കാരൻ്റെ അതേ ഗൗരവത്തോടുകൂടി നമുക്ക് ഈ പാഠഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഈശോ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഈശോയുടെ നാമത്തിൽ നമുക്ക് പാഠത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച പാഠത്തിൻ്റെ പേര് എല്ലാവരും ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് കഴിഞ്ഞ പാഠം? നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠത്തിൻ്റെ പേരെന്താണ്? യുവജനങ്ങളും മാധ്യമങ്ങളും. ഓക്കെ, അതിലെ നമ്മൾ ആദ്യത്തെ ഭാഗം പിന്നിട്ടു. ഏതാണ്, എന്താണ് മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് അത് എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ മാധ്യമ സാക്ഷരത എന്ന് പറയുന്നത് കൊണ്ട് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ പറയാറുണ്ട്, സാധാരണ നമ്മൾ കേൾക്കുന്ന കാര്യം സാക്ഷരത എന്നതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് മാധ്യമ സാക്ഷരത. സോ വാട്ട് ഈസ് ഇറ്റ്? മാധ്യമ സാക്ഷരത എന്ന് പറയുന്നുണ്ട് എന്താണ്, അതായത് സാക്ഷരത എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന അക്ഷരങ്ങൾ പഠിക്കുക, അത് വായിക്കാൻ പഠിക്കുക, എഴുതാൻ പഠിക്കുക. ഇനി ഈ മാധ്യമ സാക്ഷരത എന്ന് പറയുമ്പോഴേക്കും എന്താണ്, അത് നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അത് മാധ്യമങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മറ്റുള്ള എല്ലാവരെക്കാട്ടിയും നന്നായിട്ട് നമുക്കറിയാം. പിന്നെ മാധ്യമ സാക്ഷരതയുടെ ഒരാവശ്യമില്ല. പക്ഷെ എന്താണ് നമ്മളിവിടെ മാധ്യമ സാക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുകയല്ല, എങ്ങനെയാണ് എന്ന് വേറൊരർത്ഥത്തിൽ, അതായത് എങ്ങനെ, വാട്ട് ആർ ദ മെഷേഴ്സ് വി ഹാവ് ടു ടേക്ക് ഇൻ യൂസിങ് ദ മീഡിയാസ്, അതാണ് നമ്മൾ ഈ മാധ്യമ സാക്ഷരതയിൽ പഠിക്കുന്നത്. ഈ മാധ്യമ സാക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഉൾക്കൊള്ളേണ്ടവ ഉൾക്കൊള്ളാനും തള്ളേണ്ടവ തള്ളാനും പഠിക്കുക. അതായത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് കം ഡൗൺ ആസ് ഇറ്റ് ഈസ്. ഇത് മനുഷ്യന്റെ സൃഷ്ടിയാണ്. ഓരോരുത്തരും ഒരു വാർത്ത ഉണ്ടാക്കുന്നത് ആ വാർത്ത എഴുതുന്ന ആളുടെ ബുദ്ധിയും കാര്യങ്ങളും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യന്റെ ഓരോ ബുദ്ധിയുടെയും സ്വാധീനം അതിനുള്ളത് കൊണ്ട് അവരുടെ ചിന്തകളും അവരുടെ അവരുടെ ആശയങ്ങളും അവരുടേതായ കൾച്ചറും എല്ലാം ഉൾക്കൊള്ളുന്നത് കൊണ്ട് നാം പഠിക്കണം എങ്ങനെയാണ് ഏത് മാർഗം ഉപയോഗിച്ച് മാധ്യമങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അത് തരുന്നത് എല്ലാം ഇങ്ങനെ വാ തുറന്ന് സ്വീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. നമുക്ക് അതിനെ അനലൈസ് ചെയ്ത് വേണ്ട രീതിയിൽ വേണ്ടത് മാത്രം എടുക്കാനും വേണ്ടാത്തവ തള്ളിക്കളയാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പം അതാണ് നാം ഈ മാധ്യമ സാക്ഷരത എന്ന ഭാഗത്തിലൂടെ നാം പഠിക്കാൻ പോകുന്നത്. അതായത് എന്തെല്ലാമാണോ ഉൾക്കൊള്ളേണ്ടവ ഉൾക്കൊള്ളാനും തള്ളിക്കളയേണ്ടവ തള്ളിക്കളയാനും വേണ്ട അറിവിനെയാണ്, വിവേകത്തെയാണ് മാധ്യമ സാക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മാധ്യമ സാക്ഷരതയില് 5 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് നമുക്ക് അവയർനെസ് ഉണ്ടാവുക. എന്താണ് ഈ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ, എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ ഉത്ഭവം എവിടെയാണ്, അത് ആരെല്ലാം ഇടുന്നു, എങ്ങനെ ഇടുന്നു, അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് തിരിച്ചറിയുക, അവലോകനം അതായത് അവബോധം ഉണ്ടാവുക, അവയർനെസ് ഉണ്ടാവുക.
അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വാർത്ത നമ്മുടെ മുന്നിൽ എത്തിക്കഴിയുമ്പോഴേക്കും അതിനെക്കുറിച്ച് നമ്മൾ ബോധമതികളാകണം. ഇത് ഉള്ള കാര്യമാണ്, ഉള്ള കാര്യം എങ്ങനെയാണ്, അത് ഉണ്ടായി എന്നുള്ള ബോധം നമുക്കുണ്ടാവുകയാണ്. അവബോധം ഉണ്ടാവുക, അവെയർനെസ് ഉണ്ടാവുക. അതായത് ഇങ്ങനെ മീഡിയാസ്, പല മീഡിയാസ് ഉണ്ട്, അതിൽ പല വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്തകൾ നമ്മളെ പല കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് എന്നുള്ള അവബോധം ഉണ്ടാകുന്നതിനെയാണ് ആദ്യത്തെ ഘടകമായ മാധ്യമ സാക്ഷരതയിലെ ആദ്യത്തെ ഘടകമായ അവബോധം അല്ലെങ്കിൽ അവെയർനെസ് ഉണ്ടാവുക എന്നുള്ളതിന്. രണ്ടാമത്തെ ഘടകം, അതിനെ അവലോകനം ചെയ്യണം. നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം, അതിനെ നമ്മൾ കീറിമുറിക്കണം. നമ്മുടെ മുന്നിൽ ഇപ്പൊ തന്നെ ഒരു വാർത്ത എത്തി, അതായത് തിരുവനന്തപുരത്ത് ഭയങ്കര ബഹളമാണ്, സെക്രട്ടേറിയറ്റ് തള്ളി പൊളിച്ചു എന്നൊക്കെ അങ്ങോട്ട് വാർത്ത എഴുതി വെക്കുക. അപ്പൊ നമ്മൾ എന്തെടുക്കണം? അപ്പൊ തന്നെ ആ സെക്രട്ടേറിയറ്റ് തള്ളിപ്പൊളിച്ചു. അപ്പൊ നമ്മുടെ മനസ്സിൽ തള്ളിപ്പൊളിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ സെക്രട്ടേറിയറ്റ് അവിടെ ഇല്ലല്ലോ, ചിലപ്പോഴേ അതിൻ്റെ ഒരു ചില്ലായിരിക്കും തള്ളിപ്പൊളിച്ചത്. അപ്പൊ നമ്മൾ അതിനെ, അതായത് ഒരു വാർത്ത നമ്മുടെ ഉള്ളിൽ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അനലൈസ് ചെയ്യണം, അതിനെ നമ്മൾ കിറിമുറിച്ച് കൃത്യമായിട്ട്. അപ്പൊ നമ്മൾക്ക് അറിയാം, നമ്മുടെ ആരെങ്കിലും ബന്ധുക്കൾ തിരുവനന്തപുരത്ത് ടൗണിൽ താമസിക്കുന്നുണ്ട്, നമ്മൾ അവരോട് വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ഒരു വാർത്ത കേട്ടല്ലോ. ഏയ്, അപ്പൊ പറയാം, അത് എല്ലാ ദിവസവും അവിടെ ഇങ്ങനെ സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന പോലെ ഇന്നും നടന്നു. അപ്പൊ ജസ്റ്റ് അവര് ആദ്യത്തെ ഫ്രണ്ടില് കുറച്ച് ചില്ലൊക്കെ ഒന്നും പൊളിഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവും, ഇവര് ഇത് സെക്രട്ടേറിയറ്റ് തല്ലിപ്പൊളിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളോർത്ത് അവിടെ എന്തൊക്കെയോ അവർ കാണിച്ചു, കാര്യമായിട്ട് അതവിടെ മുഴുവൻ നശിപ്പിച്ച് നാശം വിതച്ചു എന്നൊക്കെ കരുതി. പക്ഷെ അതായത് നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്. അത് മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, വ്യാഖ്യാനിക്കുക. നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. അതായത് നമ്മൾക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ വിഴുങ്ങുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനെ, അതായത് നമ്മൾ ഇപ്പം നമുക്കറിയാം, പല എല്ലാം മിക്കവാറും എല്ലാ പത്രങ്ങളും തന്നെ ഓരോ പാർട്ടിയുടെ സ്വാധീനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, ഒരു ദേശാഭിമാനി പത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമുക്ക് കൃത്യമായിട്ടറിയാം. അപ്പൊ അവരൊരു വാർത്ത ഇടുമ്പോഴത്തേക്കും നമുക്കറിയാം എങ്ങനെയും ആ ഒരു പാർട്ടിനെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട്. അപ്പൊ അവര് ആ രീതിയിൽ പത്രങ്ങൾ വാർത്തകൾ ഇടുകയുള്ളൂ. അതേസമയം വേറൊരു പത്രമാണെങ്കിൽ അത് വേറൊരു, ഇപ്പം നമുക്കറിയാം ദീപിക നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു പത്രമാണ്, ആ ദീപികയിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശരിയായ രീതി, അതായത് ഉള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ടുള്ള ഒരു ത്വര അവർക്കുണ്ട്. അതിനുള്ള ഒരു സ്വാധീനം ആ പത്രത്തിനുള്ളത് കൊണ്ട് അതിലെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ, അതായത് നിഷ്പക്ഷമായിട്ട് ഏകദേശം എടുക്കാൻ സാധിക്കും. എങ്കിൽ പോലും അതും കൊടുക്കുന്ന, ആ വാർത്ത കൊടുക്കുന്ന വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യം അനുസരിച്ചായിരിക്കും ആ കാര്യം നടക്കുന്നത്. അപ്പൊ അത് വ്യാഖ്യാനിക്കാൻ നമ്മൾ അറിയണം. പിന്നെ സ്വാംശീകരിക്കണം, വേണ്ടത് മാത്രം നമ്മൾ ഉൾക്കൊള്ളണം, വേണ്ടാത്തത് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഏറ്റെടുക്കണം. ഏറ്റവും അവസാനമായിട്ട് മാധ്യമ സാക്ഷരതയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ പറയും യുവജനങ്ങളോട് പ്രത്യേകിച്ച്, കാരണം പ്രതികരിക്കുക. നമ്മൾ അതിനോട് ഇന്ററാക്ട് ചെയ്യുക, അതായത് ഇന്ററാക്ട് ചെയ്യല്ല ഇന്റർവെൻറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഒരു കാര്യം, ഇപ്പം നമുക്കറിയാം അനീതിപരമായ ഒരു കാര്യം നടന്നു, ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നു, ആ ഒരു കാര്യത്തിൽ നമ്മുടെ ശബ്ദം ഉയർത്താൻ സാധിക്കണം. നമ്മളത് ഏത് വാർത്തയും കേട്ടു, ഒരു അപകടം ഉണ്ടായി എന്ന് കേൾക്കുന്നത് പോലെ അത്രയും മനസാന്നിധ്യത്തോടെ കേട്ട് പോവുകയല്ല വേണ്ടത്. അവിടെ യുവജനങ്ങൾ അനീതിപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നീതിയെ നിഷേധിക്കുന്ന കാര്യങ്ങൾക്ക്, മറ്റുള്ളവരെ പാവപ്പെട്ടവരെയും ആരും ആശ്രയിക്കാനില്ലാത്തവരെയും ചൂഷണം ചെയ്യുന്ന ഘടകങ്ങളിൽ അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോഴേക്കും അതിനെതിരെ പ്രതികരിക്കാനും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിനെതിരെ പ്രതികരിക്കാനും ശബ്ദമുയർത്തുവാനും, ജസ്റ്റ് നമ്മൾ ആളാകാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു പ്രതികരണം വഴി അനേകർ ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുവാനും അവിടെ നീതി നടപ്പാക്കുവാനും അവിടെ നിയമം അതിൻ്റെ
ഉത്തരവാദിത്വത്തോടുകൂടി അവിടെ ഇൻ്റർവെൻ്റ് ചെയ്യാനും വേണ്ട ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഒരു ഘടകം കൂടെ ഈ മാധ്യമ സാക്ഷരതയിലുണ്ട്. അതായത് നമുക്ക് പ്രതികരിക്കാൻ കഴിയണം, നമ്മൾ ഉറങ്ങുന്നവരാകരുത്, ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ശബ്ദമുയർത്താൻ സാധിക്കുക എന്നത് മറ്റുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത ഒരു കാര്യത്തിലേക്ക് അടക്കുകയാണ്. ഈ മാധ്യമങ്ങളുടെ സ്വാധീനം യുവജനങ്ങളിൽ എന്തുമാത്രമുണ്ടെന്ന് അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതായത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മാധ്യമങ്ങൾക്ക് ഇന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഒന്നാമതായിട്ട് നമ്മുടെ യുവജനങ്ങളിലെ സൃഷ്ടിപരമായ, ക്രിയാത്മകമായ, ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ അത് അടിച്ചമർത്തുന്നു. പിന്നെ ദുശീലങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യതകൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുതരുവാം. നമ്മൾ അന്വേഷിച്ചു പോകണ്ട, നമ്മുടെ മുന്നിലേക്ക് ഈ ദുശീലങ്ങളിൽ അടിമപ്പെടാനുള്ള സാഹചര്യങ്ങളുമായിട്ട് മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നു. പിന്നെ ഒരു ഉപഭോഗ സംസ്കാരം വളർത്തുന്നു. നമ്മൾ ഇനിയും അതായത് പഴയ കാര്യങ്ങൾ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അതിനെ വലിച്ചെറിയുക, അത്രയേ ഉള്ളൂ. അതാണ് ഈ ഒരു ഉപഭോഗ സംസ്കാരം ഇന്നത്തെ യുവജനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട്. അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ പാരൻസിനെ കൊണ്ട് ഉപയോഗമുണ്ട്, അപ്പം അതുകൊണ്ട് അവര് ദേ ആർ പ്രീഷ്യസ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പ്രായമായി, അവർക്ക് രോഗമായി, അപ്പം ദേ ആർ നോ മോർ വാണ്ടഡ്, അവരെ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഒരു ഉപഭോഗ സംസ്കാരം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു എന്താണ് ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി ജനിച്ചു, അതിനെ കൊണ്ട് എനിക്ക് ഉപകാരമില്ല, ബാധ്യത മാത്രമേ ഉള്ളൂ, അപ്പം അതിനെ ഒഴിവാക്കുക, അബോട്ട് ചെയ്ത് കളയുക. ഇതെല്ലാം ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഒരു സ്വാധീനമാണ് നമ്മളിൽ കൊണ്ടുവരുന്നത്. ഇതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് വരുന്നത്. പിന്നെ മനോഭാവങ്ങളെയും തീരുമാനങ്ങളെയും ദോഷകരമായ വിധം സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ മനോഭാവങ്ങളെ, നമ്മുടെ തീരുമാനങ്ങളെ തെറ്റായ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു തെറ്റ് വരിക, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ബോധമുള്ളവരാവാതിരിക്കുക എന്നുള്ളത് മറ്റൊരു ദോഷഫലമാണ്. ഇനി വായനാ ലോകത്തിൽ നിന്ന് യുവജനങ്ങളെ വളരെയധികം അകറ്റുന്നുണ്ട്. നമുക്കറിയാം ഇന്നൊക്കെ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുന്നതിന് തുല്യമാണ് പിള്ളേർക്ക്. കാരണം അവരെ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് അവരെ പഠനകരമായ കാര്യങ്ങൾക്ക് നിർബന്ധമില്ലെങ്കിൽ അവരൊരു ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസരമാണ്. അല്ലെങ്കിൽ അതുപോലെ എക്സെപ്ഷണൽ ചിൽഡ്രൻ, യൂത്ത് അങ്ങനെ ആയിരിക്കണം. ഇനി കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നു. അത് മറ്റൊരു ദോഷഫലമാണ്. നമുക്കറിയാം ഇപ്പോൾ കുടുംബത്തിൽ നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴേക്കും നമുക്ക് വീട്ടിലെ ആൾക്കാരോട് ഒന്നും സംസാരിക്കാനില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ അമ്മ, അച്ഛ, പപ്പേ, മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വിളിക്കാനുണ്ട്. അതായത് ബന്ധങ്ങൾ നേരെ നമുക്ക് ഒരുമിച്ച് ഒന്നിച്ച് ടേബിളിൽ വന്നിരിക്കുമ്പോഴേക്കും നമുക്കൊന്നും സംസാരിക്കാനില്ല. നമ്മളപ്പോൾ ടി വിയിൽ ന്യൂസ് നോക്കി അല്ലെങ്കിൽ മൊബൈലിൽ മെസ്സേജുകൾ നോക്കിയിരിക്കും. അപ്പം ബന്ധങ്ങൾ വളരുന്നില്ല, ബന്ധങ്ങളെ ശിഥിലമാക്കുന്നു. പിന്നെ മാനസിക വിഭ്രാന്തി വർദ്ധിപ്പിക്കുന്നു. നമുക്കറിയാം വി ആർ ഓൾ ടെൻസ്ഡ്, എപ്പോഴും പ്രതിബന്ധ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വൺ ആഫ്റ്റർ അനദർ, വൺ മീറ്റിംഗ് ദെൻ അനദർ മീറ്റിംഗ് ദെൻ വൺ പ്രോഗ്രാം, ഇങ്ങനെ അതായത് നമ്മുടെ ജീവിതത്തെ ടെൻഷൻ കൊണ്ട്, മാനസിക വ്യഥ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ലോകത്തിലേക്കാണ് ഈ മാധ്യമങ്ങൾ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. പിന്നെ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ആത്മീയ അടിത്തറ തകർക്കുന്നു. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു, പക്ഷേ കുടുംബത്തിൻ്റെ അടിത്തറ, അതായത് നേരത്തേക്കെന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കുടുംബത്തെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമുക്കറിയാം കുടുംബത്തിൽ പോലും സുരക്ഷിതത്വം കിട്ടാത്ത അനേകം കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ കുടുംബങ്ങളിലുണ്ട്. അതെല്ലാം മാധ്യമങ്ങളുടെ ദുരുപയോഗം മൂലം, മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ട് ഉണ്ടായ ഒരു പരിണിത ഫലമാണ്. പിന്നെ വിദ്യാർത്ഥികളെ അലസരാക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ ഒരു എന്താണ് ഒരു എന്താണ് അസൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇന്റർനെറ്റ് നോക്കുക, കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ്, അങ്ങനെ നമ്മൾ എത്ര പേജുകൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കും. നമുക്കറിയില്ല എന്താണ്, നമ്മൾ ജസ്റ്റ് ടൈറ്റിൽ ഒന്ന് വായിച്ചു നോക്കും, ജസ്റ്റ് ഫസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചു നോക്കും, അത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അലസത, അതായത് എന്ത് വർക്കും നമുക്ക് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു വച്ചിരിക്കുക ഇന്റർനെറ്റിൽ.
നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട, നമ്മൾ ബുക്കുകൾ വായിക്കേണ്ട. ആരോ ബുക്ക് വായിച്ച് അത് നെറ്റിൽ കയറ്റി വെച്ചിരിക്കുന്നു, അതൊരു ആർട്ടിക്കിൾ ആക്കി വെച്ചിരിക്കുന്നു, നമ്മളത് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, നമ്മളുടെ പണി കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ഇനി അന്ധമായ വീരാരാധനയും ഫാഷൻ ഭ്രമവും നമ്മൾ യുവജനങ്ങളിൽ വളരെ അധികം വളർത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തുമാത്രമാണെന്ന്. അതായത് നിങ്ങളുടെ ഐഡന്റിറ്റി പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് ഫാഷൻ ഭ്രമവും ഫാൻസിൻ്റെ പുറകെയുള്ള പോക്കും ഒക്കെ വളരെയധികം വിദ്യാർത്ഥികളെ നശിപ്പിക്കുന്നുണ്ട്. പിന്നെ കുടുംബങ്ങളും കുടുംബങ്ങൾ തമ്മിലുള്ളതുമായ, അതായത് കുടുംബങ്ങൾ പരസ്പരം, അതായത് ബന്ധങ്ങൾ, എൻ്റെ സഹോദര കുടുംബങ്ങളുമായിട്ട് എൻ്റെ കസിൻസുമായിട്ടുള്ള കുടുംബങ്ങൾ, അതുമായിട്ട് ബന്ധമില്ല. ഓരോ കുടുംബവും ഓരോ ഒറ്റപ്പെട്ട യൂണിറ്റായിട്ട് മാറുന്നു. അതിനേക്കാൾ ഉപരി ഓരോ വ്യക്തിയും ഓരോ ഒറ്റപ്പെട്ട യൂണിറ്റായിട്ട് മാറുന്ന ഒരു സ്ഥിതിയിലേക്ക്. ഒന്ന്, നമുക്ക് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ കൂടുതൽ വേണ്ടത് ഫേസ്ബുക്ക് ഫ്രണ്ട്സും നമുക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് മൊബൈലുമായിട്ടിരിക്കാനുള്ള ഒരു ഇതാണ്. അതായത് ഒറ്റപ്പെടുക എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളിന്ന് ചുരുങ്ങി പോകുന്നത് മാധ്യമങ്ങളുടെ ഒരു സ്വാധീനം കൊണ്ടാണ്. പിന്നെ ലൈംഗിക അരാജകത്വം, അക്രമവാസന എന്നിവ വർദ്ധിക്കുന്നു. നമ്മളെ പത്രത്തിലും ന്യൂസിലൊക്കെ ഒരുപാട് കാണുന്ന കാര്യങ്ങളാണ്. അതായത് ഈവൺ ഫ്രം ദർ ഓൺ ഫാമിലി ചിൽഡ്രൻ ആർ അബ്യൂസ്ഡ് സെക്ഷുവലി. വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് പോലും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ മാധ്യമങ്ങൾ. അതായത് ഒരു വ്യക്തിയെ ഞാൻ നോക്കുമ്പോൾ ആ വ്യക്തിയെ എൻ്റെ ഹൃദയം കൊണ്ട് നോക്കാതെ എൻ്റെ ലൈംഗികമായ ഇച്ഛകൾ കൊണ്ട് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഒരു കാലത്തിലാണ് മാധ്യമങ്ങൾ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങൾ നല്ലതാണ്, അതായത് ചീത്തയാണെന്ന് പറയാൻ മാത്രമല്ല ഞാൻ ഇന്ന് നിങ്ങളോട് കൂടെ ഇരുന്നത്. പക്ഷേ മാധ്യമങ്ങൾ നല്ലതാണ്, പക്ഷേ അവയെ ശരിയായ രീതിയിൽ, അവ നമ്മെ വഴിവിട്ട രീതിയിൽ നയിക്കുമ്പോൾ, അവ എങ്ങോട്ടാണ് എന്നെ നയിക്കുന്നത്, എൻ്റെ കുടുംബത്തെ നയിക്കുന്നത്, എൻ്റെ സമൂഹത്തെ നയിക്കുന്നതെന്ന് ബോധ്യമുണ്ടായി ശരിയായ രീതിയിൽ നടക്കുവാനുള്ള ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്ക് യുവജനങ്ങൾക്ക് പ്രത്യേകമായിട്ടുണ്ട് എന്ന് ഓർക്കുക. ഈ ഒരു വലിയ കൃപ, അതായത് മാധ്യമങ്ങൾ ശരിയായ രീതിയിൽ എൻ്റെ ജീവിതം തകർക്കാനല്ല, എൻ്റെ ജീവിതം വളർത്തുവാനായിട്ട് മാധ്യമങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.